അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് രാവിലെ തന്നെ ഇറങ്ങി. എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പാൻ കാർഡ് അപ്ലൈ ചെയ്തത് വന്നിട്ടുണ്ട്. അപ്പം എല്ലാം എൻ്റെ അഡ്രസ്സ് അങ്ങ് മാഹിയിൽ കൊടുത്തോണ്ട് അവിടെ പോയിട്ട് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് വാങ്ങിക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങി. നോക്കുമ്പോൾ രാവിലെ ദോശയെല്ലാം ചുട്ടുതരാന്ന് പറഞ്ഞതാ, പിന്നീട് വന്ന് പറയുന്നത് ദോശയൊന്നും വരുന്നില്ലാന്ന്. ഉള്ളതാണോ ഇല്ലാത്തതാണോ അറിയില്ല. എന്നാ വന്ന് നോക്കിക്കൂടെ, ഞാൻ കഷ്ടപ്പെട്ട് മൊത്തം എല്ലാം ഇതാക്കി വെച്ചാൽ കല്ലിന് എന്തോ ചെറിയൊരു പ്രോബ്ലം. പുറത്തുനിന്ന് ഫുഡും പിടിക്കുന്നില്ല, വീട്ടിൽ നിന്ന് വീട്ടിലത്തെ ഫുഡും പിടിക്കുന്നില്ല. ഇവിടെ അമ്മയായിട്ട് ഇടക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതേ കുറച്ച് രസം ഉണ്ടാവുള്ളൂ. ഇപ്പൊ മാഹിയിലേക്ക് പോവുകയാണ് ഞങ്ങൾ. ഗൈസ് അങ്ങനെ അവള് പോസ്റ്റ് ഓഫീസ് പോയിട്ടുണ്ട്. ഇവിടെ പെരുങ്ങാടി പോസ്റ്റ് ഓഫീസ്, എന്താ അതിന്റെ മോളിലാണ് പോസ്റ്റ് ഓഫീസ്. സൂമാവൂല അത് ഒരുത്തൻ നിർത്തിയ പാട് ക്ലൂട്ടി വേണമെന്ന് കണ്ടപ്പാ. ക്ലൂട്ടി ഇന്നലെ കുടിച്ചിട്ടില്ല ഫ്രൂട്ടി. അതുകൊണ്ട് നോനൂല ഇന്ന് നോനൂല ഇന്ന് നമുക്ക് ചാവിടിക്കണ്ട, വിശക്കുന്നില്ല. നല്ല വിശപ്പുണ്ട് ഗൈസ്. സമയം എത്രയെന്ന് വെച്ചാല് 10 മണിയാണേ. 10 മണിയായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ രാവിലെ വീഡിയോ എടുത്തിട്ട് കാര്യങ്ങളിലുണ്ടായിരുന്നു. അത് പണികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലാണ്ട് അങ്ങ് പോവാം. അതുകൊണ്ട് സംഭവം അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇതും കൂടി വാങ്ങിയിട്ട് വന്നാൽ നമ്മളെ ഒരു ഗൂഗിൾ ആഡ്സൻസിൻ്റെ ഒരു ചെറിയൊരു പിന്ന് വരാനുണ്ട്. ആഡ്സൻസ് മാറ്റി കൊടുത്തോണ്ട് അപ്പോൾ അത് വന്ന് എന്തായാലും വേഗം റെഡിയായി കൊടുക്കണം. നമ്മൾ തിരക്ക് പിടിച്ച് ഓടി വന്നേ. അമ്മ വരുന്നുണ്ട്. ക്ലൂട്ടി ഇപ്പൊ ഒന്നുമില്ല മോനെ. അമ്മ വരുന്ന ക്ലൂട്ടിക്ക് വേണ്ടി ഇനി നിക്കണ്ട. ഇല്ല എനക്ക് തോന്നുന്നു ആടെ ആൾ എത്തിയിട്ടുണ്ടാവൂല തോന്നുന്നു. എന്നാ പറയുന്ന എത്തിയില്ല. ഇവിടെ ഒന്നുമില്ലല്ലോ, പെൻഡിങ് ഒന്നുമില്ലല്ലോ. അപ്പടി ഞാൻ അപ്പടി ഇങ്ങനെ ഇന്ന് വരുന്ന പറഞ്ഞേ ഒരു ഗൂഗിളിന്റെ പിന്നെ എന്ന് പറഞ്ഞു. അപ്പാടി പറഞ്ഞു അങ്ങനെ ഒരു സാധനം ഇന്നലെ വന്നിട്ട് നമ്മളെല്ലാം നോക്കി. അതെന്തെന്നാണല്ലോ ഞാൻ പറഞ്ഞു ഇങ്ങനെ അത് നമുക്ക് കുറച്ച് അർജന്റ് ആയിരുന്നു. അതുകൊണ്ടാ പിന്നെ ഇവിടെ തന്നെ വന്നെ. വീട്ടിൽ പോകുന്നതിന് മുമ്പേ നമ്മൾ അഡ്രസ് മാറിയോണ്ടാന്നെല്ലാം പറഞ്ഞപ്പോ ആ പോസ്റ്റ് നമ്മളെ പോസ്റ്റ് മാൻ ഇല്ലേ ഓറ വിളിച്ചു നോക്കി നോക്കുമ്പോ അത് ഓറ ഇന്ന് ഇവിടെ വന്നിട്ട് പാക്ക് ചെയ്തിട്ട് അയക്കുകയുള്ളൂ. ഓറ വരുന്നുണ്ട്, ഓറ കയ്യിലുള്ള. അതാ ഓറ കയ്യിലുള്ളെന്ന് പറഞ്ഞ. അപ്പൊ ഇപ്പൊ ഗേറ്റിന്റെ അടുത്ത് എത്തി, ഇപ്പൊ എത്തും. നിങ്ങൾ അവിടെ ഇരുന്നോന്ന് പറഞ്ഞു. ഫോൺ വേണോ? ഞാൻ പിന്നെ വിളിക്കാട്ടിന് വിളിച്ചു പറയാൻ പറ്റാത്തോണ്ട് ഇങ്ങ് വന്നതാ. എന്നെന്തിനാ വിളിച്ചത്? നമ്മള് ചില്ലാക്കുന്നല്ലേ. കണ്ണപ്പ കിട്ടി തോന്നല്ലോ. ഗൈസ് ഇതാ ഇവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ ബിൽഡിങ്ങിന്റെ അല്ലേ, ഈ ബിൽഡിങ്ങിന്റെ താഴെയല്ലേ ഞാൻ കഥ പറഞ്ഞില്ലേ, ആ റെയിൽവേ ട്രാക്ക് ഇതാണ്. ട്രാക്ക് ഇവിടെ നിന്നാണ് ഫൈനലി നമ്മൾ എസ് ബി എത്തി. എസ് ബിന്റെ അവിടെ തന്നെ പെപ്പർ പാലസ്. അതുകൊണ്ട് ഒരിക്കലും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്ത ഒരു ബാങ്ക് ഈ എസ് ബി ഐ. നമ്മൾ പെപ്പർ പെപ്പർ പാലസിൽ പാർക്ക് ചെയ്യാന്ന് വിചാരിച്ചാല് ആളെയാണെങ്കിൽ ഒരു ബസ് മുമ്പ് കൊണ്ടു നിർത്തേന്. എന്തിനും ഫുഡ് വാങ്ങാനായിരിക്കും, ഓർക്ക് ഫുഡ് വാങ്ങണ്ടല്ലേ. എന്നാ പോയി കഴിക്കാം. പൊറോട്ടത്തി കണ്ണന അപ്പം എത്തി. നമുക്ക് ഇവിടെ ഈ ചിക്കൻ കറിയെ പിടിക്കുന്നുള്ളൂ അല്ലേ, നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് വെറുതെ പരീക്ഷിക്കാനായില്ല, നല്ല വിശപ്പുണ്ട്. അവിടെ ആദ്യം എടുത്തുണ്ട്. എനിക്ക് എത്ര വേണ്ട? അടിപൊളിട്ടോ പൊറോട്ട കേട്ടോ. ഓന് പൊറോട്ട ആണോ പോലും? ഓഹോ ചൂട്. കണ്ണന പൊറോട്ട ഇല്ല. ഇവിടെ വന്നായിരുന്നോ ഒരു ഓട്ടോ? പീസ് വേണോ? നല്ല അടിപൊളി പീസ്. സീന് പീസ് വീടെ കാണിക്കാൻ മാത്രമേ ബാക്കി ഞാൻ എടുത്തോളൂ. എനിക്ക് പീസ് ഒന്നുമില്ല കൈ. എന്നുണ്ട് സീന, നല്ല പൊറോട്ട അല്ലേ, അടിപൊളി പൊറോട്ട, നല്ല കറി, നല്ല ഫുഡ് കഴിച്ച് ഇനി പോയിട്ട് എസ് ബി ഐ പോകണം അല്ലേ. ബാങ്കിൽ ചെറിയൊരു പണിയുണ്ട്, അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി പോവാ. B26 ഒരു പൈസ ഉണ്ടോ? താങ്ക് യു. ബാങ്കത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങി ആളെ ഏകദേശം അരമണിക്കൂറായി. ഫോൺ നമ്പർ മാറ്റണം, പിടിക്കണോ, അങ്ങനെ കുറേ ഇത്.
അരമണിക്കൂർന്ന് പോയാലോ, ഒരു മണിക്കൂർ ചൊറകളുണ്ടേനു. ബാങ്ക് പോയാ പിന്നെ കണക്കാ, പ്രത്യേകിച്ച് ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും എപ്പോഴും. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ഇനി നേരെ വീട്ടിൽ പോന്നാ, ബാക്കി പരിപാടിയെല്ലാം വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാന്ന് വിചാരിച്ച് മാളിലെല്ലാം പോവാന്ന് വിചാരിച്ചതാ. ഇപ്പൊ പോകുന്നില്ല, പോയിട്ട് ഉച്ചക്കത്തെ ഉച്ചക്ക് തീർക്കേണ്ട കുറെ കാര്യങ്ങൾ അതെല്ലാം ചെയ്തിട്ട് നോക്കിയിട്ട് ഉച്ചക്ക് ശേഷം പോവാന്ന് വിചാരിച്ചു. കാരണം കാറൊന്ന് വാഷിന് കൊടുക്കണം, ഉച്ചക്ക് ശേഷം വരണം. ഇതിനിടക്ക് കൊറേ ചെലവും കാര്യവും ഓരോന്നായി പോയി. ഈ 1 മില്യൺ അടിച്ചതിന്റെ ഓരോ ഭാഗത്ത് ഓരോ ചെലവ്. നമ്മൾക്ക് ഒരു കുറച്ച് കുട്ടി സെറ്റ് ഉണ്ട്, കുറച്ച് വലിയ സെറ്റ് ഉണ്ട്, അതിന്റെ വേറെ സെറ്റ് ഉണ്ട്. അപ്പൊ ഓരോ സെറ്റിന് നമ്മൾ ഓരോ മാതിരിയായിട്ട് നമ്മൾ ട്രീറ്റ് കൊടുക്കണം, ഇല്ലാണ്ട് വിടൂല. അപ്പോ ഒരു മീഡിയ സെറ്റിനും പിള്ളേർ സെറ്റിനും നമ്മൾ ട്രീറ്റ് കൊടുത്ത്. ഇനി കുറച്ച് വലിയ സെറ്റാണല്ലേ, അവർക്ക് പിന്നെ കൊടുക്കാറിച്ചില്ല, ഏകദേശം പൈസേൻ്റെ എല്ലാം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ വീഡിയോ പെട്ടെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് അവിടെ ഒന്ന് വീഡിയോ ഒന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ മറ്റേ നാളെ കാണാം.